ഹായ്, ഇറ്റ്സ് മീ റഫീഖ് ചെറുശ്ശേരി. എനർജി ഹീലിംഗ് സൈക്കോളജിയെ കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോയിൽ ഞാൻ വന്നത്. പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്താണ് എനർജി ഹീലിംഗ്? എങ്ങനെയാണ് ആളുകളുടെ പ്രശ്നങ്ങൾ, രോഗങ്ങൾ, അസുഖങ്ങൾ തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെ മാറുക? ഇതിലൂടെ ഒരുപാട് റിസൾട്ടുകൾ പറഞ്ഞു കേൾക്കുമ്പോൾ അഡിക്ഷൻസൊക്കെ മാറ്റി നല്ല ഒരു ലൈഫ്, പുതിയൊരു ലൈഫിലേക്ക് കടക്കുന്ന ആളുകളുണ്ട്. പുതിയ ഗോൾസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നല്ല പവർഫുള്ളായുള്ള ഒരു എനർജി ലെവലിലേക്ക് ഉയരാൻ പറ്റിയ അവസരം ഇതിലൂടെ ലഭിക്കുമെന്ന് പറയുമ്പോൾ പലപ്പോഴായിട്ട് അത് വിശ്വസിക്കാൻ കഴിയാറില്ല. എങ്ങനെയാണ് എനർജി ഹീലിംഗ്? എന്താണ് എനർജി ഹീലിംഗ്? എങ്ങനെയാണ് അത്തരൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റുക? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരുപാട് എനർജി ഫീൽഡ്സ് നിറഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും നിയന്ത്രിക്കുന്ന എനർജി ഫീൽഡ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ എനർജി ഫീൽഡ്സിൽ, അതിസൂക്ഷ്മമായുള്ള എനർജി ഫീൽഡ്സിൽ ഡിസ്റപ്ഷൻസ് വരുമ്പോൾ, ബ്ലോക്കേജസ് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഇതിൻ്റെ ഒരു താളം തെറ്റുന്നത്, ഇതിൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിക്കുന്നത്, ഇതിൻ്റെ ഫ്ലോ, എനർജി ഫ്ലോ ബ്ലോക്കാവുമ്പോഴാണ് നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവുന്നത്, നമ്മുടെ ശാരീരികമായ വേദനകൾ ഉണ്ടാവുന്നത്, സ്ട്രെസ്സ് തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് ഇതിലൂടെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും മെൻ്റൽ ഹെൽത്തും നമ്മുടെ ഹാപ്പിനെസ്സും എല്ലാം നിയന്ത്രിക്കുന്നത് നമ്മുടെ എനർജി ഫീൽഡ്സിലെ ഫ്ലോ ആണ്. ഓക്കെ, വെരിറ്റബിൾ എനർജി ഫീൽഡ്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇതിൽ ആദ്യമായിട്ട് വരുന്നത്. രണ്ട് തരത്തിലുള്ള എനർജി ഫീൽഡ്സാണ് വരുന്നത്. ഒന്ന് വെരിറ്റബിളാണ്, നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യപ്പെട്ട ഇലക്ട്രോ മാഗ്നറ്റിസം, അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പി പോലുള്ള നമുക്കറിയുന്ന ഒരു ഫീൽഡ്സാണ്. സയൻസിൽ വളരെയധികം പ്രശസ്തമായുള്ള എനർജി ഫീൽഡ്സ്, അതിനെ ബേസ് ചെയ്തുള്ള ട്രീറ്റ്മെൻറ്റ്, എനർജി മെഡിസിൻസ്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഇതിനേക്കാളും കൂടുതൽ പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സ്വാധീനിക്കുന്നത്, നമ്മളെ ലൈഫിനെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് സയൻറ്റിഫിക് അല്ലാത്ത രണ്ടാമതൊരു വശമുണ്ട്. അതാണ് നമ്മൾ പ്യൂട്ടേറ്റീവ്, ഇമാജിനേറ്റീവ് എന്ന് പറയപ്പെടുന്ന, നമ്മൾ സയൻറ്റിഫിക്കലി തെളിയിക്കാൻ കഴിയാത്ത, ഇതുവരെ തെളിയിക്കപ്പെടാത്ത ഒരു എനർജി ഫീൽഡ്സ് ഉണ്ട്. അതാണ് ബഹുഭൂരിപക്ഷവും നമ്മുടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന, നമ്മുടെ എനർജി സിസ്റ്റത്തെ സ്വാധീനിക്കുന്ന എനർജി ഫീൽഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം നമ്മുടെ ട്രഡീഷണൽ അക്യുപങ്ക്ചർ, അക്യുപ്രഷർ, റെക്കി തുടങ്ങിയുള്ള ഒരുപാട് ചൈനീസ്, ജാപ്പനീസ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ, എനർജി മെഡിസിൻ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഹീലിംഗ് തെറാപ്പീസ്, മൊഡാലിറ്റീസ് ഒരുപാടുണ്ട്. ഇത് എനർജി ഹീലിംഗിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു എനർജി ഫീൽഡ്സിനെ കുറിച്ച് പഠിച്ചുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ലൈഫിൽ ഇത്തരം ബ്ലോക്കേജസിനെ ഒഴിവാക്കുമ്പോഴാണ് നമുക്കൊരു കാര്യമായുള്ള റിസൾട്ട് ഉണ്ടാകുന്നത്, ഒരു പെർമനൻ്റ് റിസൾട്ട് ഉണ്ടാകുന്നത് ഈ ഒരു എനർജി ഫീൽഡ്സിനെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഹീലിംഗ് ചെയ്യുമ്പോഴാണ്, തെറാപ്പികൾ ചെയ്യുമ്പോഴാണെന്നുള്ളതാണ്. ഒരുപാട് തെറാപ്പികളുണ്ട്. എന്തുകൊണ്ടാണ് ഇതിൽ കൂടുതൽ റിസൾട്ട് ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് നമുക്ക് സയൻറ്റിഫിക്കലി ഉള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും പല രീതിയിലും മെഡിസിൻസ് ധാരാളം കഴിച്ചിട്ടും നമുക്ക് ഹീൽ ചെയ്യാൻ, അസുഖം മാറാത്തത്, എന്താ പറയുക, റിക്കവർ ചെയ്ത് നല്ലൊരു ഹാപ്പി ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്തത്? ഇതിൻ്റെ ഒരു കാരണം നമ്മൾ അന്വേഷിച്ച് നമുക്ക് മനസ്സിലാവും. നമ്മുടെ സിംപ്റ്റംസിനെയാണ് അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഇത്തരം എനർജി ഫീൽഡ്സിലെ ബ്ലോക്കേജസ് സൃഷ്ടിച്ച, ഇത്തരം ലൈഫിലുണ്ടായ ട്രോമാസ്, ഇത്തരം ലൈഫിലുണ്ടായ ദുരനുഭവങ്ങൾ സൃഷ്ടിച്ച നമ്മുടെ ബോഡിയിലുള്ള ഈ ഒരു ടോക്സിൻസ്, ഇതിൻ്റെ സിംപ്റ്റംസിനെയാണ് യഥാർത്ഥത്തിൽ ഹീൽ ചെയ്യുന്നത്. അരെ സയൻറ്റിഫിക്കായുള്ള വെരിറ്റബിൾ ഫീൽഡ്സിലുള്ള ട്രീറ്റ്മെൻറ്റ് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നത്. ഓക്കെ, മെഡിസിൻസ് അതാണ് ചെയ്യുന്നത്. എന്നാൽ അതിൽ പെർമനൻ്റ് സൊല്യൂഷൻ ഇല്ല, നമുക്കറിയാലോ. താൽക്കാലികമായ ശമനം മാത്രമേ ഉള്ളൂ. യഥാർത്ഥം നമ്മൾ ചികിത്സിക്കേണ്ടത് റൂട്ട് കോസിനെയാണ്, സിംപ്റ്റംസിനെയല്ല. അവിടെയാണ് എനർജി ഹീലിംഗ് സൈക്കോളജി പ്രാധാന്യം അറിയിക്കുന്നത്. ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുമ്പോൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളുണ്ടായ ടോക്സിൻസ്, സോർ ടോക്സിൻസ്, പെയിൻഫുള്ളായുള്ള നമ്മുടെ ബോഡിയിലെ ടോക്സിൻസ്, വിഷവസ്തുക്കൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് അത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത്തരം മെമ്മറീസ്, നമ്മൾ കഴിഞ്ഞ കാലത്തുണ്ടായ ദുരനുഭവങ്ങളുണ്ടായ മെമ്മറീസ്, ഇത് നമ്മളിങ്ങനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ പലപ്പോഴും നൈറ്റ് മെയേഴ്സ് ആയിട്ട് ചില ആക്ഷൻസ് എടുക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്ട്രക്കായി പോകും. ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ, ബിസിനസ്സിലെ ആളുകൾക്ക് പലപ്പോഴും ഉണ്ട് അല്ലേ, സാമ്പത്തികമായിട്ട് ഇടപെടുന്ന സമയത്ത്, അല്ലെങ്കിൽ പുതിയ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത്, ബിസിനസ് ക്യാഷ് നമ്മൾ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ക്യാഷ് ഇടപാട് നടത്തുന്ന സമയത്ത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പുതിയൊരു ജോലിയൊക്കെ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അടുത്ത ലെവലിലേക്ക് ഉയരണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത്, നമ്മളെ ജോബ്, ബിസിനസ്സിൽ, നമ്മുടെ ഫാമിലി ലൈഫിൽ നല്ലൊരു ഹാപ്പിയുള്ള ഫാമിലി ലൈഫ് വേണമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചിറങ്ങുമ്പോൾ, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് മോട്ടിവേഷനൊക്കെ കേട്ട് മോട്ടിവേഷണൽ വീഡിയോസിൽ നമ്മൾ ചാർജ്ഡ് ആയിക്കൊണ്ട് എൻ്റെ ലൈഫ് മാറണം, മാറ്റണം, ന്യൂ ഇയറൊക്കെ വരെ നമ്മൾ തീരുമാനിക്കേണ്ടല്ലോ, എല്ലാ ബാഡ് ഹാബിറ്റ്സും മാറ്റി നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ലൊരു പെർമനൻ്റ് ആയുള്ളൊരു സൊല്യൂഷൻ, എല്ലാ കാര്യങ്ങളും എപ്പോഴും പോസിറ്റീവ് ലൈഫിലേക്ക് നമുക്ക് മാറാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മളെ ബ്ലോക്ക് ചെയ്യുന്ന ഈ ഒരു സംഭവം എന്താണ് അത് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് ഇതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത്,
നമ്മുടെ ഈ എനർജി ഫീൽഡ്സിലുള്ള പ്യൂട്ടേറ്റീവ് എനർജി ഫീൽഡ്സ് നമ്മൾ കാണാത്ത, പലപ്പോഴും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയാത്ത, എന്നാൽ നമ്മൾ ലൈഫിൽ നിരന്തരമായിട്ട് നമ്മൾ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഉള്ളിൽ സബ് കോൺഷ്യസ് ലെവലിൽ നമ്മൾ പറയാറ്, നമ്മൾ ഉള്ളിൽ അത് ഇന്നർ മൈൻഡിൽ കളിക്കുന്ന, യഥാർത്ഥ മൈൻഡിലല്ല അത്, നമ്മുടെ ഫിസിക്കൽ ബോഡിയിലെ സെല്ലുകളിൽ, സെല്ലുലാർ മെമ്മറി, ഈ സെല്ലുലാർ മെമ്മറിയിൽ കിടക്കുന്ന ഈ ടോക്സിൻസിനെ അവിടുന്ന് റിലീസ് ചെയ്യുക എന്നുള്ളതാണ് പരിഹാരം. പലപ്പോഴും ഇത് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പൂർണ്ണമായിട്ട് ഹീൽ ചെയ്യപ്പെടാത്തത്. ഇതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്തരമൊരു സെഷനിലേക്ക്, അത്തരമൊരു തെറാപ്പികളിലേക്കൊക്കെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി അറിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഈ തെറാപ്പി ചെയ്തുകൊണ്ട് ഹീൽ ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ അക്യുപഞ്ചർ ബേസ് ചെയ്തുകൊണ്ട് ഒരുപാട് ഹീലിംഗ് മൊഡാലിറ്റീസ് നമുക്കറിയാം, പല ടൈപ്പ്, അതുപോലെ പല രീതിയിലും ഇത്തരം ട്രീറ്റ്മെൻറ്റുകളുണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും കൂടുതൽ റിസൾട്ടുള്ള, വർഷങ്ങളായിട്ട് ഏറ്റവും ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന, 1990s വന്നൊരു ടെക്നിക്ക്, പലപ്പോഴായിട്ട് നമ്മൾ പല വീഡിയോയിലും പരിചയപ്പെടുത്തിയ EFT, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക്. ഇതിലൂടെ നമ്മൾ ചെയ്യുന്നത് ഇതാണ്, നമ്മളുള്ളിലെ സെല്ലുലാർ മെമ്മറിയിൽ കിടക്കുന്ന ഇത്തരം സോർ ടോക്സിൻസിനെ റിലീസ് ചെയ്തുകൊണ്ട് അവിടെയുള്ള നെഗറ്റീവ് എനർജി ശരി ബേൺ ഔട്ട് ചെയ്യണം, വേണ്ടാത്ത ബേൺ ഔട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടത് എന്താണ് ആ എനർജി ഫ്ലോ കറക്റ്റ് ചെയ്തുകൊണ്ട്. നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ട്സ് പോലെയാണ് എനർജി പോയിന്റ്സ്, നമ്മൾ ബോഡിയിലെ എനർജി പോയിന്റ്സ്. ഈ എനർജി ഹീലിംഗിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ബോഡിയിലെ എനർജി പോയിന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ EFTയിൽ പറയുന്ന ഹീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി മെറിഡിയൻ പോയിന്റ്സ് പറയും. അപ്പം ഇത്തരം പോയിന്റ്സ് സർക്യൂട്ടുകൾ പോലെയാണ്, നമുക്കറിയാം സർക്യൂട്ടുകൾക്ക് എന്തെങ്കിലും എന്താണ് പ്രശ്നം വന്നാൽ ഷോർട്ട് സർക്യൂട്ട്, നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ടോട്ടൽ എന്ത് ചെയ്യും, ആ സ്റ്റക്കായി പോകും. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്നത് എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു ഫ്ലോ കറക്റ്റായി കിട്ടാതെ സ്റ്റക്കായി പോവുക നമ്മുടെ ലൈഫിൽ, ഇത് നമ്മളെ എല്ലാ മേഖലയിലും ബാധിക്കുന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. കറക്റ്റിങ് സിംപ്റ്റംസാണ് മെഡിസിൻ ചെയ്യുന്നത്, എന്നാൽ കറക്റ്റിങ് ദ ഫ്ലോ, എനർജി ഫ്ലോ, ഈ ഫ്ലോനെ കറക്റ്റ് ചെയ്യുക, അവിടെ ബ്ലോക്കേജസ് മാറ്റുക. പലപ്പോഴും നമ്മൾ ഈ ഒരു ഹീലിങ്ങിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, സാധാരണ നമ്മൾ ചെയ്യുന്ന എല്ലാ ചികിത്സയും പ്രശ്നം, നമ്മുടെ ബ്ലോക്കേജസ് മാറാതെ, അല്ലേ, നമ്മളെ വഴിയിലുള്ള ബ്ലോക്ക്, നമ്മൾ റോഡിൽ, നമ്മൾ റോഡിൽ ബ്ലോക്ക് മാറ്റാതെ തന്നെ മുകളിലെ ടാർ ചെയ്ത് പോയെങ്ങനെയുണ്ടാവും, അത് നമുക്കറിയാം, വളരെ ക്ലീൻ ആക്കിക്കൊണ്ട്, നിങ്ങൾ ടാറിങ് കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, വളരെ ക്ലീൻ ആക്കി ഒരു പൊടി പോലുമില്ലാതെ വളരെ സ്മൂത്താക്കി, ഏറ്റവും നല്ല, അല്ലേ, വളരെ പ്യുവറായിട്ടുള്ള ഒരു റൂട്ട് ക്ലിയർ ആക്കിക്കൊണ്ടാണ് ആ റൂട്ട് എന്ത് ചെയ്യാൻ സിറ്റ് ചെയ്യാൻ, അതിലൂടെയാണ് ടാർ ചെയ്ത് പോണത്. എന്ന പോലെ തന്നെ നമ്മളെ റൂട്ട് വളരെയധികം എന്താണ് ക്ലിയർ ആക്കിക്കൊണ്ട്, വേണ്ടാത്തതെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നമ്മുടെ ചെറുപ്പകാലം മുതൽ നമ്മളുള്ളിൽ കയറിയ തെറ്റായ വിശ്വാസങ്ങളിൽ കാരണമാണ് ബിലീഫ് സിസ്റ്റംസ്, അല്ലേ, ഒരുപാട് ഡോൺസ് കേട്ട് നമ്മൾ പറഞ്ഞു നോ അത് ചെയ്യ, ഡോൺ ഡു, ഡോൺ ഡു, ഡോൺ ഡു. ഇപ്പം ഈ അടുത്തെൻ്റെ ഒരു സുഹൃത്ത് സൈക്കോളജിസ്റ്റ് പറയണ്ടായ ഒരു അനുഭവം, ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ ഒരു മോനെ ഹീൽ ചെയ്യാൻ വേണ്ടി ചെന്ന ഒരു അവസ്ഥ. അപ്പോൾ അവൻ്റെ എന്താണ് ജോൺ എന്നുള്ള അവൻ്റെ പേര്. ഓക്കെ, അപ്പോൾ അവനോട് പേര് ചോദിച്ചു എന്താ വെച്ചാൽ, അവനോട് പേര് എന്താണ് മോനെ പേര് ചോദിച്ചു പറഞ്ഞത്, ഡോൺ ജോൺ, ഡോൺ ജോൺ. അപ്പോൾ എന്താ വെച്ചാൽ അവൻ കേട്ട് വളർന്ന് ഡോൺ 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 ഇങ്ങനെ നിരന്തരമായിട്ട് നെഗറ്റീവ്സ് കമാൻഡ് കേട്ട്, വേണ്ടതും വേണ്ടാത്തതും നമുക്കറിയാം, നമുക്ക് ലോജിക്ക് നോക്കാതെ, അതായത് ശരിക്കും നമുക്ക് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ, നമ്മുടെ ലൈഫിൽ ഗുണകരമായ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നിരന്തരമായ നെഗറ്റീവ് കമാൻഡ്സ് കേട്ടുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിലേക്ക് ഇവിടെ മാറുകയാണ്, നമ്മുടെ ബിലീഫ് സിസ്റ്റം കണ്ടീഷൻ ചെയ്യപ്പെടാണ്, അല്ലേ, അസുഖങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും, എന്താണ് മഴ കൊള്ളരുത്, വെയിൽ കൊള്ളരുത്, ചൂടാവരുത്, അല്ലേ, തണുപ്പ് പാടില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് പല രീതിയിലുള്ള കമാൻഡ്സ് നമ്മൾ കേട്ടിട്ട്, അല്ലേ, ഇതിലൂടെ ഉണ്ടാവുന്ന നമ്മളെ കണ്ടീഷനിങ്, ഈ കണ്ടീഷനിങ് കാരണമായിട്ട് യഥാർത്ഥത്തിൽ ഈ എനർജി ഫീൽഡ്സിൽ എന്ത് ചെയ്യുന്നത്, ഈ ടോക്സിൻ, അതിൻ്റെ നെഗറ്റീവ് മെസ്സേജ് നമ്മുടെ ഉള്ളിൽ കിടക്കുമ്പോൾ അതൊരു സൈക്കോളജിക്കൽ ബോഡിയിൽ നിരന്തരമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ടോക്സിൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുള്ളതാണ്. ഈ ടോക്സിൻസിനെ നമ്മളൊന്ന് ക്ലിയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ വേണ്ട പോസിറ്റീവായ മെസ്സേജ് കൊണ്ടുകൊണ്ട് നമ്മുടെ ഹോർമോൺ സിസ്റ്റം കറക്റ്റായിട്ട്, നമുക്കറിയാം ഡോപ്പമിൻ നമുക്ക് വേണ്ട, നമ്മുടെ ഹാപ്പിനെസ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന, നമ്മുടെ സന്തോഷ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കുന്ന പോസിറ്റീവായുള്ള ഹോർമോൺസ്, കെമിക്കൽസ്, അതിൽ ബോഡി മെറ്റബോളിസം തന്നെ വളരെ പോസിറ്റീവായിട്ട്, വളരെ ക്രിയേറ്റീവായിട്ട്, വളരെ നല്ല ഹാപ്പിനെസ്സോടുകൂടെ എപ്പോഴും നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ ലൈഫിനെ മാറ്റിയെടുക്കാൻ ഇതിലൂടെ പറ്റുന്നതാണ്. ആർക്കെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ, അഡിക്ഷൻ പോലുള്ള, അലർജീസ് പോലുള്ള, അല്ലെങ്കിൽ ബോഡി പെയിൻസ് പലപ്പോഴും ചോദിക്കാറുണ്ട്, അതൊക്കെ മാറുമോ? തീർച്ചയായിട്ടും മാറും, കാരണം ഇത് റൂട്ട് കോസ് ഇതാണ്. ഈ ഒരു മെൻ്റൽ പാറ്റേൺസ് ഇത് ക്രിയേറ്റ് ചെയ്ത ഈ എനർജി ഫീൽഡ്സ് ക്ലിയർ ചെയ്യുമ്പോൾ, ഈ മെൻ്റൽ പാറ്റേൺസ് കംപ്ലീറ്റ് റിലീസ് ചെയ്യുമ്പോൾ
നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം എല്ലാവരും ഇതിനെക്കുറിച്ച് പഠിക്കുക, ഇത്തരം തെറാപ്പികളെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുക. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇത്തരം ബാഡ് ഹാബിറ്റ്സ്, അലർജീസ് തുടങ്ങിയുള്ള പ്രശ്നങ്ങളൊക്കെ ഹീൽ ചെയ്യണം. വൺ ടു വൺ സെഷൻ താല്പര്യമുള്ള ആളുകൾക്ക് ഈ വീഡിയോയിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ പ്രോഗ്രാംസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, പല ഏരിയയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നമ്മുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ഈ കൂട്ടായ്മയിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഈ ഒരു എനർജി ഹീലിംഗ് മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒന്നിച്ച് നമ്മുടെ ലൈഫിൽ വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൊണ്ടുവരാൻ ശ്രമിക്കാം. നമുക്ക് മറ്റൊരു വിഷയവുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.